ശശിശേഖരൻ വധക്കേസിലെ പ്രതി പി കെ കുഞ്ഞനന്തന് ഹൈക്കോടതി ശിക്ഷ മരവിപ്പിച്ച് 3 മാസത്തേക്ക് ജാമ്യം അനുവദിച്ചു. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് പരിഗണിച്ചാണ് ജീവപര്യന്തം ശിക്ഷിച്ച കുഞ്ഞനന്തന് ജാമ്യം ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. CPM നേതാവായ കുഞ്ഞനന്തന് ജാമ്യം അനുവദിക്കുന്നതിന് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ചരടുവലികൾ നടന്നുവെന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയരുന്നത്. ചികിത്സയുടെ ഭാഗമായി 3 മാസത്തേക്കാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചത്. ജയിൽ ശിക്ഷ റദ്ദാക്കിക്കൊണ്ടാണ് താൽക്കാലികമായി കുഞ്ഞനന്തന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. നേരത്തെയും കുഞ്ഞനന്തൻ ജയിലിൽ നിന്ന് പല പ്രാവശ്യം നിയമ നടപടികളുടെ ഭാഗമായി പുറത്തിറങ്ങിയിരുന്നു. ഇതുവരെ നടത്തിയ ചികിത്സകൾ മതിയാകില്ലെന്ന്, ആശുപത്രിയിൽ അഡ്മിറ്റായുള്ള ചികിത്സ വേണമെന്നും കുഞ്ഞനന്തൻ ആവശ്യപ്പെട്ടിരുന്നു. ഇത് പരിഗണിച്ചാണ് മെഡിക്കൽ ബോർഡിന്റെ കൂടി ശുപാർശ കണക്കിലെടുത്ത് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഈ ജാമ്യപരിധിയിൽ 3 ആഴ്ചകൾ കൂടുമ്പോൾ കുഞ്ഞനന്തൻ പാനൂർ പോലീസ് സ്റ്റേഷനിലെത്തി ഒപ്പിടണമെന്ന വ്യവസ്ഥയുമുണ്ട്. നേരത്തെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട പി കെ കുഞ്ഞനന്തന് തുടർച്ചയായി പരോൾ നൽകുന്നതിനെതിരെ ഹൈക്കോടതി വിമർശിച്ചിരുന്നു. കുഞ്ഞനന്തന് അസുഖമുണ്ടെങ്കിൽ പരോളല്ല, ചികിത്സ നൽകുകയാണ് സർക്കാർ ചെയ്യേണ്ടതെന്നാണ് ഹൈക്കോടതി വാക്കാൽ പരാമർശിച്ചത്. തടവുകാരന് ചികിത്സ നൽകേണ്ടത് സർക്കാരാണെന്നും അന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു. ചികിത്സയുടെ പേരിൽ പരോൾ വാങ്ങി കുഞ്ഞനന്തൻ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുകയാണെന്നും കൊല്ലപ്പെട്ട ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമ രംഗത്ത് വന്നിരുന്നു. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ 13-ാം പ്രതിയാണ് കുഞ്ഞനന്തൻ. തുടർന്ന് 2014 ജനുവരിയിലാണ് ഗൂഢാലോചന കേസിൽ കുഞ്ഞനന്തനെ വിചാരണ കോടതി ജീവപര്യന്തം തടവിനും 1,00,000 പിഴയും ശിക്ഷിച്ചത്. എന്നാൽ നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ പൂർത്തിയാക്കി അടുത്ത ആഴ്ച ജയിലിൽ നിന്ന് മടങ്ങാനിരിക്കെയാണ് വീണ്ടും ഹൈക്കോടതിയിൽ ജാമ്യഹർജി നൽകിയത്. നേരത്തെ പി കെ കുഞ്ഞനന്തന് അടിയന്തര ചികിത്സ നൽകേണ്ടതുണ്ടെന്നും സർക്കാർ കോടതിയിൽ അറിയിച്ചിരുന്നു. അന്ന് കേസ് റദ്ദാക്കി ജാമ്യം നൽകണമെന്ന് ആവശ്യപ്പെട്ട് കുഞ്ഞനന്തൻ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ സർക്കാർ നിലപാട് അറിയിച്ചിരുന്നു. 2019 10 മാസത്തിനിടെ കുഞ്ഞനന്തന് ലഭിച്ചത് 214 പരോളാണ്. എന്നാൽ 4 വർഷം തടവ് പൂർത്തിയാക്കുമ്പോൾ കുഞ്ഞനന്തൻ 389 ദിവസം പരോളിലാണെന്ന് ജയിൽ രേഖകൾ തന്നെ പറയുന്നുണ്ട്. എന്നാൽ നിയമപ്രകാരമുള്ള പരോൾ മാത്രമാണ് കുഞ്ഞനന്തൻ നൽകിയിട്ടുള്ളത് എന്നാണ് സർക്കാർ തന്നെ വിശദീകരിക്കുന്നത്. 51 വെട്ടുവെട്ടിയ കേസിൽ ജയിലിൽ കഴിയുമ്പോഴും കൂടുതൽ സുഖസൗകര്യങ്ങൾ വെളിയിൽ ഒരുക്കിക്കൊടുക്കാനുള്ള തന്ത്രപ്പാടിലാണ് സർക്കാർ. സുഖവാസം എന്നോണം ഇടയ്ക്ക് ജയിൽ കാണുന്ന പ്രതിക്ക് വീണ്ടും കടുത്ത ആരോഗ്യ പ്രശ്നം പറഞ്ഞ് കോടതിയിൽ നിന്ന് ജാമ്യമെടുത്ത് പുറത്തുവിടുന്നു. കുഞ്ഞനന്തന്റെ ജാമ്യത്തിൽ എന്തായാലും സർക്കാരിന്റെ ഒത്താശയുണ്ടെന്ന ആക്ഷേപമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.